പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന തിരുവചനം ഇതാണ്, ഏശയ്യയുടെ പുസ്തകം 49:14-15. എന്നാൽ സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കൈ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം നമുക്കറിയാം, അനേകം പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു വചനമാണ്. എങ്കിലും ഇന്ന് നമ്മളോട് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ സംസാരിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുവചനം നമ്മളോട് പറയുകയാണ്, സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. പലപ്പോഴും പലരുടെയും വേദനയാണ്, എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചു. ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഇത്രയൊക്കെ ദൈവത്തിൻ്റെ കൂടെ നിന്നിട്ടും ദൈവം എന്നെ ഉപേക്ഷിച്ചതുപോലെ എനിക്ക് തോന്നുകയാണ്. ദൈവത്തിൻ്റെ ഒരു ഇടപെടലില്ലെന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, കാര്യങ്ങൾ നമ്മുടെ രീതിയിൽ നടക്കാതാകുമ്പോൾ ഇത് എന്നെ ദൈവം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പലപ്പോഴും നമ്മൾ ദൈവസാന്നിധ്യത്തിൽ പോയി പ്രാർത്ഥിച്ചു, ദൈവത്തോട് ആലോചന ചോദിച്ചു, എന്നിട്ടും കാര്യം റെഡിയാകുന്നില്ലെങ്കിൽ നമ്മൾ പറയും, എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. എന്നാൽ കർത്താവ് പറയാണ്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇത് ഈ ലോകത്തിൽ അമ്മയ്ക്കോ ഒരിക്കലും മകനെ മറക്കാൻ പറ്റില്ല, അമ്മയ്ക്ക് മക്കളെ മറക്കാൻ പറ്റില്ല. ഇൻ കേസ് അമ്മ മറന്നാലും ഞാൻ മറക്കില്ലെന്ന് ദൈവം പറയുകയാണ്. ഈ വിഷയം ഞാൻ മറന്നിട്ടില്ല, ഞാൻ ഓർക്കാത്തത് കൊണ്ടല്ല, ഞാൻ ഇതിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കൈ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. നിൻ്റെ പ്രശ്നങ്ങളെ എൻ്റെ ഉള്ളം കൈ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞേ, നിൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. നിൻ്റെ മതിരു പോലെ ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങൾ മുഴുവൻ എൻ്റെ കൺമുമ്പിലുണ്ട്. നീ ഇപ്പോൾ ആഗ്രഹിക്കുന്ന, നീ ഇപ്പോൾ വേദനിക്കുന്ന, നീ ഇപ്പോൾ പ്രതിസന്ധമായിട്ട് നിനക്ക് തോന്നുന്ന എല്ലാ മതിലു പോലെ തടസ്സപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും എൻ്റെ ഉള്ളം കൈ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്, എൻ്റെ ഹൃദയത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഈ വിഷയം എനിക്കറിയാഞ്ഞിട്ടല്ല, ഈ വിഷയം ഞാൻ ഓർക്കാഞ്ഞിട്ടല്ല, ദൈവം പറയാണ്, ഇതിൻ്റെ ഉള്ളിൽ എനിക്കൊരു ദൈവിക പദ്ധതിയുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു ദൈവത്തിൻ്റേതായ ഒരു പദ്ധതിയുണ്ട്. നീ ഭയപ്പെടേണ്ട, നീ എൻ്റെ മകനാണ്. നിൻ്റെ പ്രശ്നം, നിൻ്റെ മതിലുകൾ എൻ്റെ മുൻപിലുണ്ട്. നിൻ്റെ വേദനകൾ എൻ്റെ കരങ്ങളിൽ ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. പേടിക്കണ്ട, നിന്നെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല, നിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. കർത്താവിൻ്റെ വലിയ കരുതലിനെ ഓർത്ത്, കർത്താവിൻ്റെ വലിയ തലോടലിനെ ഓർത്ത്, കർത്താവിൻ്റെ വലിയ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ആ ദൈവത്തെ ആരാധിക്കാം. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ദൈവം എന്നെ മറന്നു ഉപേക്ഷിച്ചു. എന്നാൽ ദൈവം പറയാണ്, നീ മറന്നാലും, ഈ ലോകത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ നിന്നെ മറന്നുപോയാലും ഞാൻ മറക്കത്തില്ല, ആര് മറന്നാലും ഞാൻ മറക്കത്തില്ല. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, സ്നേഹിക്കാം, നന്ദി പറയാം. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.